പാലക്കാടിന് പാർലമെന്റിൽ ജനപ്രതിനിധി ഉണ്ട് എന്ന് ബോധ്യപ്പെടുത്തുന്നതാണ് വി കെ ശ്രീകണ്ഠന്റെ പ്രവർത്തനമെന്ന് സയ്യിദ് മുനവർ അലി ശിഹാബ് തങ്ങൾ പറഞ്ഞു. നെല്ലായയിലെ തെരഞ്ഞെടുപ്പ് യോഗത്തിൽ പങ്കെടുത്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. പാലക്കാടിന് ഒരു എം പി ഉണ്ട് എന്ന് തെളിയിച്ച ഒരു വ്യക്തിയാണ് അദ്ദേഹം. വീണ്ടും ജനവിധി തേടുമ്പോൾ അദ്ദേഹത്തിന്റെ ഭൂരിപക്ഷം വർദ്ധിപ്പിക്കുക എന്നുള്ള ഉത്തരവാദിത്തമാണ് എടുക്കേണ്ടത്. മതപരമായും വർഗീയപരമായും വിഭജിച്ച് വീണ്ടും അധികാരത്തിലെത്താനാണ് നിലവിലെ കേന്ദ്ര സർക്കാർ ശ്രമിക്കുന്നത്. ഇതിനെതിരെയാവണം ഈ തെരഞ്ഞെടുപ്പിലെ വിധിയെഴുത്തെന്നും തങ്ങൾ പറഞ്ഞു. ഒരു ഘട്ടം തെരഞ്ഞെടുപ്പ് നടന്നപ്പോൾ അവർക്കുള്ള ആത്മവിശ്വാസം നഷ്ടപ്പെട്ടു. ഇനി വർഗീയ കാർഡുകൾ ഇറക്കിക്കൊണ്ട് എങ്ങനെയെങ്കിലും വിദ്വേഷവും അതുപോലെ വിവേചനമുണ്ടാക്കി അവർ നടത്തുന്ന ഈയൊരു പ്രജമായുധം അത് വീണ്ടും ഉപയോഗിക്കാൻ തുടങ്ങിയാണ്. ജനങ്ങൾ മടുത്തിരിക്കുകയാണ്. സ്വസ്ഥത നിറഞ്ഞ ഒരു ഇന്ത്യയെയാണ് ജനങ്ങൾ ആഗ്രഹിക്കുന്നത്. നമ്മൾ ഭയപ്പാടോടുകൂടി ജീവിച്ചുകൊണ്ടിരിക്കുന്ന കാലങ്ങൾ അതിന് അവസാനം വേണമെന്ന് എല്ലാവരും ആഗ്രഹിക്കുകയാണ്. രാജ്യത്തിന്റെ ഭരണഘടനയും സംസ്കാരവും പൈതൃകവും നിലനിർത്താൻ രാഹുൽ ഗാന്ധിയുടെ നേതൃത്വത്തിൽ ഒരു സർക്കാർ അധികാരത്തിൽ വരേണ്ടത് അനിവാര്യമാണെന്നും അതിനുവേണ്ടി എല്ലാ ജനാധിപത്യ വിശ്വാസികളും മുന്നിട്ടിറങ്ങണമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. പഞ്ചായത്ത് ചെയർമാൻ മേലാടിയിൽ വാപ്പുട്ടി അധ്യക്ഷത വഹിച്ചു. കൺവീനർ മൂസ പേങ്ങാട്രി സ്വാഗതം പറഞ്ഞു. സമ്മേളനം സംസ്ഥാന മുസ്ലിം ലീഗ് സെക്രട്ടറി പി എം എ സലാം ഉദ്ഘാടനം ചെയ്തു. ജില്ലാ ചെയർമാൻ മരക്കാർമാരായ മംഗലം, കെ പി സി സി സെക്രട്ടറിമാരായ സി ചന്ദ്രൻ, ഹരിഗോവിന്ദൻ, ജില്ലാ ലീഗ് വൈസ് പ്രസിഡന്റ് കെ കെ എ അസീസ്, അബ്ദുറഹ്മാൻ ചളവറ, വിനോദ് കുമാർ, ഹരിശങ്കർ, ഷെബീർ നീരാണി, രായൻ കീഴ്ശേരി, അഡ്വക്കേറ്റ് മുഹമ്മദ് അലി മറ്റന്തളം, ഹംസത്ത് മാടാല, കെ പി മുഹമ്മദ്, ബിജു എൻ, മാടാല മുഹമ്മദ് അലി, ഉനൈസ് മാരായ മംഗലം, കെ രാജീവ് എന്നിവർ പങ്കെടുത്ത് സംസാരിച്ചു. കവിതയിൽ നിന്നാകും കവിത ഗോൾഡൻ ഡയമണ്ട്സ്.